സ്കൂളിന് വേണ്ടുന്ന സ്ഥലം വാങ്ങാനുള്ള പണം കണ്ടെത്താൻ ബീച്ച് ഫെസ്റ്റുമായി അധികാരികൾ. നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ വികസന സമിതിയാണ് വിദ്യാലയ പുരോഗതിക്കായി പുതുവഴി തുറക്കുന്നത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. സ്ഥലപരിമിതി മൂലം വലിയ തോതിൽ വീർപ്പുമുട്ടുന്ന പൊതുവിദ്യാലയങ്ങളിലൊന്നാണ് നീലേശ്വരം മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ. ഈ ഒരു സാഹചര്യത്തിലാണ് വിദ്യാലയ വികസന സമിതി സ്കൂളിന് ആവശ്യമായ സ്ഥലം വാങ്ങിക്കുന്നതിനുള്ള പണം സ്വരൂപിക്കാനായി ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ നീളുന്ന തീരദേശ മേളയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിഫ്ബിന്റെ 1 കോടി ഉറുപ്പികളും പാസ്സായിട്ടുണ്ട്. അപ്പൊ ബിൽഡിംഗ് കേട്ടാലെ സ്ഥലത്തിന്റെ പരിമിതികളുണ്ട്. പിന്നെ കാസർഗോഡ് വികസന പാക്കേജിന്റെ 1 കോടി ഉറുപ്പികളും പാസ്സായി ടെൻഡർ ആയിരിക്കുന്നത്. അപ്പൊ ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ബീച്ച് ഫെസ്റ്റ് തുടങ്ങാൻ തീരുമാനമായത്. ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 100-ാമത്തെ വർഷത്തിലേക്ക് നടക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ. അപ്പൊ അതിന്റെ ഏകദേശം 1 വർഷം നിലനിൽക്കുന്ന ഒരു പദ്ധതിയോടുകൂടെ ഞങ്ങൾ അതിനെ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു തുടക്കമാണ് ഈ ബീച്ച് ഫെസ്റ്റ്. 100 വർഷത്തെ പാരമ്പര്യവും പെരുമയുമുണ്ടെങ്കിലും ഈ പൊതുവിദ്യാലയത്തിന് സ്ഥല സൗകര്യം വളരെ കുറവാണ്. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും കിഫ്ബിയിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥലപരിമിതി മൂലം ഈ തുക നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നതോടെയാണ് നീലേശ്വരം ബീച്ച് ഫെസ്റ്റ് എന്ന പുതുമയാർത്ഥ ചുവടുവെപ്പുമായി വിദ്യാലയ വികസന സമിതി രംഗത്തിറങ്ങുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ ലോകം ബെസ്റ്റുകാരുമായി ഞങ്ങൾ സംസാരിച്ച് അവർ പറഞ്ഞു നമ്മളായി സഹകരിച്ച് നമുക്ക് നടത്താം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി നമ്മൾ സഹകരിച്ചു കൊണ്ട് നടക്കാനുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞത്ര കലക്ഷൻ അവർക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മെച്ചപ്പെടുത്തി നമ്മൾ തരും. അതാണ് ഉദ്ദേശം. കടൽ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും പ്രദർശനം, ഇന്റർനാഷണൽ ആനിമൽ പെറ്റ് ഷോ, ന്യൂറി സ്റ്റാളുകൾ, ഭക്ഷ്യമേള, ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്കുകൾ എന്നിവയെല്ലാം ഫെസ്റ്റിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാലയ വികസന സമിതി ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ കെ കെ ബാബു, എൻ പി മുഹമ്മദ് കുഞ്ഞി, ഷാഫി സിയാറത്തിങ്കര, മഹമ്മൂദ് കോട്ടായി, കെ സതീശൻ എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.